ഗുരുവായൂർ നഗരസഭ ചെയർപേഴ്സന്റെ കയ്യിൽ നിന്ന് അജണ്ട പിടിച്ചുവാങ്ങിയ കൗൺസിലർ എ ടി ഹംസയെ കൗൺസിൽ യോഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്തിട്ടും കൗൺസിൽ ഹാളിൽ നിന്ന് ഹംസ പുറത്തുപോകാതെ ബഹളം വെച്ചതിനെ തുടർന്ന് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ടു ചെയർപേഴ്സൺ പ്രൊഫസർ പി കെ ശാന്തകുമാരി അജണ്ട വായിക്കുന്നതിനിടെ വെളയിട വിസർജനവിമുക്ത പദ്ധതിയുടെ വീഴ്ചകൾ ഹംസ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്നാൽ അജണ്ടയിലില്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചെങ്കിലും ഹംസ ബഹളം തുടർന്നു ബഹളത്തിനിടയിലും ചെയർപേഴ്സൺ അജണ്ട വായന തുടർന്നതോടെ ഹംസ ബഹളം വെച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിലെത്തി അജണ്ട പിടിച്ചു വാങ്ങുകയായിരുന്നു യോഗ നടപടികൾ തടസ്സപ്പെടുത്തിയ കൗൺസിലറെ സസ്പെൻഡ് ചെയ്തതായി ചെയർപേഴ്സൺ അറിയിച്ചു എന്നാൽ ഹംസ പുറത്തുപോകാൻ തയ്യാറാവാതെ ബഹളം തുടർന്നു ഇതോടെ മറ്റ് യു അംഗങ്ങളും എൽ അംഗങ്ങളും വേദിക്ക് മുന്നിലെത്തി ഇതിനകം അജണ്ടകളെല്ലാം വായിച്ചു കഴിഞ്ഞതിനാൽ കൗൺസിൽ പിരിച്ചുവിട്ടതായി അധ്യക്ഷ പ്രഖ്യാപിച്ചു അഞ്ച് ആറ് ഇരുപത്തഞ്ച് വാർഡുകളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ആ മേഖലയിൽ നേരത്തെ കുടിവെള്ള വിൽപ്പന നടത്തിയിരുന്ന കുഴൽ കിണറുകൾ നഗരസഭയ്ക്ക് കൈമാറി വെള്ളം വിതരണം ചെയ്യാൻ സംവിധാനമൊരുക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു തന്റെ വാർഡിലെ പരിപാടികൾ ഉൾപ്പെടുത്തുന്നില്ലെന്നാരോപിച്ച് ബി ജെ പിയിലെ ശോഭാഹരിനാരായണൻ ഇറങ്ങിപ്പോക്ക് നടത്തി ഉപാധ്യക്ഷൻ കെ പി വിനോദ് സുരേഷ് വാര്യർ ടി ടി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഗുരുവായൂർ